സത്യമാണ്. മനുഷ്യോൽപത്തി മുതൽ അത്രയും പഴക്കമുള്ളൊരു രാജ്യം, ആദ്യ മനുഷ്യൻ ആദം അലിഹിസലാം ഇന്ത്യയിലാണ് വരുന്നത് സ്വർഗത്തിൽ നിന്ന്. ഇന്ത്യയിൽ നിന്ന് 40 പ്രാവശ്യം ആദം അലിഹിസലാം ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അന്നത്തെ ഇന്ത്യയിൽ ശ്രീലങ്കയും, അതാണ് ഇന്ന് ശ്രീലങ്കയിൽ നിന്നുള്ള മൗലാന നമ്മുടെ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായി വന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമ്മയും എല്ലാം ഉൾപ്പെട്ട ഇന്ത്യയായിരുന്നു ആ ഇന്ത്യ, ആ വലിയ ഇന്ത്യ. ഇന്ത്യയിൽ ആദം അലിഹിസ്സലാമിന് ശേഷം ജനവാസം വളർന്ന് വലുതായി. പിന്നീട് നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ കാലമായപ്പോഴാണ് ലോകത്ത് വലിയൊരു ജനസമൂഹമുണ്ടാകുന്നത്. നൂഹ് നബി അലിഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം എവിടെയാണുണ്ടായത് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാരിപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥത്തിലെ ഗവേഷകൻ 8 അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് താനൂരിൽ നിന്നാണ് വെള്ളം പൊട്ടി വന്നത്. വഫാറ തന്നൂറു, ആ തന്നൂറു എന്ന് പറഞ്ഞത് താനൂരിനെ പറ്റിയാണ് എന്ന് അദ്ദേഹം ഗവേഷകന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നു. തന്നൂർ എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശമാണത്. നാട്ടുമൗലിദ് മമ്പുറത്തങ്ങളുപ്പാപ്പാൻ്റെ നാട്ടുമൗലിദ് ഇപ്പോഴും നടക്കുന്നൊരു സ്ഥലമാണത്. ഒരു രാജാവിൻ്റെ ഭരണം നടന്നിരുന്ന പ്രദേശവുമാണ്. എവിടെയാണ് ആ കപ്പൽ നങ്കൂരമിട്ടത്? അത് വസ്തവ അലൽ ജൂതിയി, അയോധ്യയിലാണ് ആ കപ്പൽ നങ്കൂരമിട്ടത് എന്നും ചില ഗവേഷകന്മാർ പറയുന്നു. അൽ ജൂതി, അതാണ് അയോധ്യ എന്ന് പറയുന്നതെന്ന്. എന്നാൽ അത് തുർക്കിയിലാണെന്നും ഇറാഖിലാണെന്നും പല അഭിപ്രായങ്ങളുമുണ്ട്. ചരിത്രം ഖുറൂനം ബൈന ദാലിക കസീറ, ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതാർക്കും വ്യക്തമായി പറയാൻ കഴിയുകയില്ല. പക്ഷെ ഇന്ത്യക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. പഞ്ചാബിൽ സർഹിന്ദിൽ നിന്ന് 24 കിലോമീറ്റർ പോയാൽ അവിടെയുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് ഹജ്റാന. ആ പ്രദേശത്ത് 10 ഖബറുകൾ, വലിയ ഖബറുകൾ, അത് നബിമാരുടെ ഖബറാണെന്നാണ് പറയുന്നത്. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ഒരു ഉമ്മത്തിനും ഒരു ഹാദി ഉണ്ടാകും. അപ്പം എന്തായാലും ഇന്ത്യയിൽ ധാരാളം സമൂഹം ജീവിച്ചതുകൊണ്ട് തന്നെ ധാരാളം നബിമാർ ഉണ്ടാകേണ്ടതുണ്ട്. ലോകപ്രശസ്ത ആത്മീയ ഗുരുവും 2nd സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിൽ മുജദ്ദിദായി ലോകത്ത് നിലകൊണ്ട ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫാസാനി അഹമ്മദ് ഫാറൂഖി സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം റബ്ബാനിയെക്കുറിച്ച് ഇന്ത്യക്കാരൻ അറിയുന്നതിനേക്കാളേറെ മധ്യേഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ റോമൻ രാജ്യങ്ങളിലും ചെന്നാൽ അറിയും. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുക, ഇമാം റബ്ബാനിയുടെ നാട്ടുകാരാണോ എന്നാണ്. ഇമാം റബ്ബാനിയുടെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ പറയുന്നതാണ് ആ പഞ്ചാബിൽ കാണുന്ന ആ ഖബറുകൾ, അത് നബിമാരുടെ ഖബറാണ് എന്ന്. മഹാനവറുകൾക്ക് മുക്കാശഫ മുഖേന, കെഷ്ഫ് മുഖേന ഉണ്ടായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇമാം റബ്ബാനിയുടെ എഴുത്തുകുത്തുകൾ രചനയായി ക്രോഡീകരിക്കപ്പെട്ട മക്തൂബാത്ത് ഇന്നും നിത്യേന വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇസ്തംബൂളിലും ബോസ്നിയയിലും അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം റബ്ബാനി എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത്? ദ ഗ്രേറ്റ് എന്ന് പറയുന്ന അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുള്ള ആളാണ് ഇമാം റബ്ബാനി.
അന്ന് അക്ബർ ഇമാം റബ്ബാനിയെ ജയിലിലടച്ചു. ഇമാം റബ്ബാനിയെ ജയിലിലടച്ചത് അൽഹംദുലില്ലാ വലിയ ഭാഗ്യമായി. അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ 300 ആൾക്ക് സന്മാർഗ പ്രകാശം നൽകിയിട്ടാണ് മഹാനവരകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ പ്രകാശം ഇന്നും ലോകത്ത് പ്രോജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള ഒട്ടേറെ രാജാക്കന്മാരുടെ ഭരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഹൈന്ദവ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളായ ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച കാലത്തും അതിനു മുമ്പ് ഭരണം നടന്ന ഭരണകാലവും ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ മനുഷ്യർ മുഴുവനും ഏകോദര സഹോദരന്മാരായി രാജ്യനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയായിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഇന്ത്യയായിരുന്നു. മുഗളന്മാരുടെ കാലത്ത് അറബികൾ ഇന്ത്യയെ തേടി വരികയാണ്. ഇംഗ്ലീഷുകാരൻ ഇന്ത്യയെ തേടി വരുന്നത് ഇവിടുത്തെ സമ്പത്ത് കണ്ടുകൊണ്ടാണ്. ചെങ്കോട്ടയ്ക്കകത്ത് സ്ഥാപിക്കപ്പെട്ട മയൂരസിംഹാസനം, അതിൽ നിന്ന് ആ കോഹിനൂർ ഡയമണ്ട് എടുത്തു കൊണ്ടുപോയത് ഇംഗ്ലീഷുകാരൻ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. അവർ കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം സമ്പത്ത് കൊള്ളയടിച്ചു പോയിട്ടുണ്ട്. അതിനുവേണ്ടി അവർ റെയിലുണ്ടാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി അവർ ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. കൊള്ളയടിക്കുമ്പോഴും ലോഡ് കയറ്റണമെങ്കിലും ഇറക്കണമെങ്കിലും സാധനം കൊണ്ടുപോകണമെങ്കിലുമൊക്കെ സംസാരിക്കണം, അതിനുവേണ്ടിയാണ് ആളുകൾക്ക് അവർ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വിജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിൽ വിജ്ഞാനമുണ്ടായിരുന്നത് അറബി ഭാഷയിലാണ്, ചൈനീസ് ഭാഷയിലാണ്, പേർഷ്യൻ ഭാഷയിലാണ്. പേർഷ്യൻ ഭാഷയാണ് ലോകഭാഷയായി അന്ന് നിലകൊണ്ടത്. അതുപോലെ ഇന്ത്യയുടെ പഴയ ഭാഷയായ സംസ്കൃതത്തിലാണ്. കേരളത്തിലുണ്ടായ മലയാളവും അതുപോലെ ദക്ഷിണേന്ത്യയിലെ തമിഴ് ഭാഷയും അതുപോലെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഗുജറാത്തി ഭാഷയും പോലുള്ള ഭാഷകളെല്ലാം അന്ന് വിജ്ഞാന സമൃദ്ധമായിരുന്നു. മലബാറിലെ പണ്ഡിതന്മാർ, മലബാറെന്ന് പറയുമ്പോൾ അത് ബട്ട്കൽ മുതൽ തെക്കോട്ട് ചേറ്റുവരെയുള്ള പ്രദേശത്തെ മലബാർ എന്ന് വിളിക്കാറുണ്ട്. അങ്ങ് ബോംബെ, ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശത്തെ അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. താജുലമിയുടെ മണ്ണാണിത്. വമിൻഹ പാക്കളൂർ വമഞ്ചരൂർ എന്ന് മഹാനവറുകൾ എപ്പോഴും പറയുന്നതാ. ബട്ട്കലും മംഗലാപുരവും ഒക്കെ അതിൽപ്പെട്ടതാണ്. ആ മലബാറിൻ്റെ ഭാഷ ലോകത്തിന് മുഴുവനും വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്ത ഒരു ഭാഷയായിരുന്നു. മംഗലൂർ എന്ന് വഞ്ചരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അങ്ങകലെ മൊറോക്കോയുടെ മൊറോക്കോയുടെ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള, അങ്ങ് നോക്കിയാൽ സ്പെയിൻ കാണുന്ന പ്രദേശത്ത്, തഞ്ച എന്ന് പറയുന്ന പ്രദേശത്ത്, അവിടെ നിന്ന് ഇന്ത്യയിൽ വന്ന ഇബ്നു ബത്തൂത്ത മഞ്ചരൂർ പട്ടണത്തിൽ ഏറെക്കാലം താമസിച്ചിരുന്നു. ഇബ്നു ബത്തൂത്ത പറഞ്ഞിട്ടുള്ളത് മഞ്ചരൂരിൽ അദ്ദേഹം വന്നിരുന്ന കാലത്ത് മഞ്ചരൂരിലെ മുഴുവൻ ആളുകളും ഹുഫാദുകളായിരുന്നു, ഖുർആൻ ഹാഫിദുകളായിരുന്നു. 24 ബോയ്സ് മദ്രസയും 13 ഗേൾസ് മദ്രസയും അന്ന് മംഗലാപുരത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. മുസ്ലിം സമൂഹമെന്ന് പറയുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ, അതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷവും ലോകത്ത് മുഴുവനും നിലകൊള്ളുന്നത്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, സൂഫികളായ മഹത്തുക്കൾ, അവർ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സേവനം വിജ്ഞാനം എന്ന് പറയുന്നതാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ബഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് അൽ മദ്രസത്തുൽ ഖാദിരിയ എന്ന് പറയുന്ന അവരുടെ മദ്രസ, അവരുടെ ശിഷ്യൻ അഹമ്മദുൽ കബീർ റിഫായി നസീരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അൽ മദ്രസത്തുൽ റിഫായിയ, അങ്ങനെ ബുഖാറയിലെ
ഹജ ബഹാഉദ്ദീൻ നഖ്ശബന്തിയുടെ നേതൃത്വത്തിലുള്ള അൽ മദ്രസത്തുൻ നഖ്ശബന്തിയ ഇന്ത്യയിലേക്ക് ഈ വിജ്ഞാനത്തിന്റെ ഈ മദ്രസകളെല്ലാം പഠിച്ച കുട്ടികൾ കടന്നു വരികയും ഇന്ത്യയിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നത് ഇന്ത്യയിൽ തന്നെ വ്യവസ്ഥാപിതമായ ആദ്യത്തെ മദ്രസ ഇന്നത്തെ കർണാടകയിൽ പഴയ തെലുങ്കാനയിൽ പെടുന്ന ബീദറിലെ മദ്രസത്ത് മുഹമ്മദ് ഗവാ റളിയല്ലാഹു അൻഹുവിന്റെ മദ്രസയാണ്. അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ സമകാലികനായിരുന്ന മുഹമ്മദ് അൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുമായി എഴുത്തുകുത്ത് നടത്തിയിരുന്ന ആദിൽ ഷാഹി ഭരണകൂടത്തിന്റെ സുപ്രധാനിയായ വലിയ സ്ഥാനം വഹിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്നു മുഹമ്മദ് ഗവാ തങ്ങൾ. അവർ സ്ഥാപിച്ചിട്ടുള്ള മദ്രസ ഇന്ത്യയിലെ വ്യവസ്ഥാപിത മദ്രസയാണ്. മദ്രസകളുടെ ആധിക്യം കൊണ്ടാണ് തമിഴ്നാടിന്റെ തലസ്ഥാനമായി ഇന്ന് ചെന്നൈ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന് മദാരിസ് എന്ന് പറഞ്ഞിരുന്നത്. മദാരിസ് മദ്രാസ്, അത് മദ്രസകൾ ഒരുപാടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഹൈദരാബാദിലും ഗോൽക്കൊണ്ടയിൽ ബീദറിലും ബീജാപ്പൂരിലും പിന്നീട് മൈസൂരിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങൾ വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളായി മാറുകയുണ്ടായി. അന്നൊന്നും കന്നഡ ഭാഷ ഡെവലപ്പായിട്ടില്ല. ഉറുദു ഭാഷയിലോ തമിഴ് ഭാഷയിലോ മലയാളം ഭാഷയിലോ ആണ് അക്കാലത്ത് പഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് കന്നഡ ഭാഷയിൽ പഴയ പുസ്തകങ്ങളൊന്നും ഇല്ലാത്തത്. പഴയ പുസ്തകങ്ങൾ, ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്ന ഒരു പുസ്തകവും കന്നഡ ഭാഷയിൽ ലഭ്യമല്ല. കർണാടകയിലുള്ളത് ഹജ ബന്ദേ നവാസ് ഗേസുദറാസ് റഹ്മത്തുള്ളാഹി അലൈഹി 106 വർഷം ജീവിച്ചു, 106 ഗ്രന്ഥങ്ങൾ എഴുതിയ അവരുടെ പുസ്തകങ്ങളുണ്ട്. ദക്ഷിണി ഉറുദു ഭാഷയിലാണത്. അതുപോലെ പിൽക്കാലഘട്ടത്തിൽ അൻവാറുള്ള ഫാറൂഖി അവരുടെ, അങ്ങനെ പലരുടെയും ഉറുദുവിലും മലയാളത്തിലും തമിഴിലും ഉള്ള പുസ്തകങ്ങളും രചനയുമാണ് കർണാടകയിലെ വിജ്ഞാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. മുസ്ലിം കന്നഡ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ ഒരു 50 വർഷത്തിൽ താഴെയാണ്. SSF കർണാടകയിൽ വന്നിട്ട് 4 പതിറ്റാണ്ട് കാലമായി അല്ലേ. ഈ 40 വർഷത്തിനിടക്കാണ് കർണാടകയിലെ മുസ്ലിം കന്നഡ ഭാഷ രൂപപ്പെടുന്നത്. മുസ്ലിം കന്നഡ ഭാഷ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ ഭാഗങ്ങൾ ലഭ്യമാകുന്ന കന്നഡ, അത് ഈ ഏതാനും 10 വർഷങ്ങൾക്കുള്ളിൽ ആണ് വളർന്നു വലുതാകുന്നത്. ഈ പ്രസ്ഥാനം എന്താണ് ഈ രാജ്യത്തിന് കൊടുത്തത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അറബി മലയാള ഭാഷയിൽ ശാസ്ത്രവും ഗണിതശാസ്ത്രവും ജീവശാസ്ത്രവും രസതന്ത്രവും ഊർജതന്ത്രവും വാനശാസ്ത്രവും ജിയോഗ്രഫിയും മെഡിസിനും എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. 1000-ൽ അറബി മലയാള ഗ്രന്ഥങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് ഉറങ്ങിക്കിടക്കുകയാണ്. ബ്രിട്ടീഷുകാരൻ ഈ നാട് വളരരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് കട്ടുകൊണ്ടുപോയതാണത്. അത് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉലമാഇന്റെ സേവനമായിരുന്നു അത്. ആ ഉലമാഇന്റെ സേവനങ്ങളെ തമസ്കരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. 921-കൾക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ ഉടലെടുത്ത അതോധിഷ്ണുക്കളായ സമൂഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ആ ഭാഷയെ മരിപ്പിച്ചു കളയാൻ വേണ്ടി തന്നെ അവർ ശ്രമിച്ചു. ഇന്നും സമസ്ത ജംഇയ്യത്തുൽ ഉലമാഇന്റെ കീഴിൽ മദ്രസകളിൽ, കേരളത്തിൻ്റെ മദ്രസകളിൽ അറബി മലയാളവും തമിഴ്നാടിൻ്റെ മദ്രസകളിൽ അറബി തമിഴും പഠിപ്പിക്കുന്നത് ആ പഴയ ചരിത്രങ്ങളും പുസ്തകങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക എന്ന കാരണം കൊണ്ടാണ്. കന്നഡ ഭാഷയിലേക്ക് അത്തരം പുസ്തകങ്ങൾ ഭാഷാന്തരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. അപ്പം വിജ്ഞാനമാണ് നമ്മുടെ പാരമ്പര്യം. നമ്മുടെ ഉലമാ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനവും അതാണ്. ഹളറത്തുൽ ഖാദിരിയ എന്ന് പറയുന്ന ബഗ്ദാദിലെ മദ്രസ, അതുപോലെ അവിടുത്തെ നിസാമിയ മദ്രസ, അവിടെ നിന്ന് ഇങ്ങോട്ട് ബഗ്ദാദ്, സമർക്കന്ദ്, താഷ്കന്ദ്, ബുഖാറ വഴി കാബൂളിലൂടെ ഡൽഹിയിലേക്ക്, അവിടുന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആ യൂണിവേഴ്സിറ്റികൾ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ, അവിടെയാണ് ഈ ശാസ്ത്രങ്ങൾ മുഴുവനും പഠിപ്പിച്ചിരുന്നത്. വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ
ആ വിദ്യാർത്ഥി സമൂഹമാണ് ഭാവിയുടെ ഈ രാജ്യത്തെ നയിക്കുന്നവർ. ഇന്ത്യ രാജ്യം അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്തിന്റെ നിറകയിൽ വലിയ സ്ഥാനം നേടിയിരുന്ന ഇന്ത്യ രാജ്യം ഇനിയും ഉയർന്നു തന്നെ നിൽക്കണം, ഇന്ത്യ ലോകത്തിന്റെ ടോപ്പിൽ തന്നെ നിൽക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലകൊള്ളുന്നത്. SSF എന്ന് പറയുന്ന പ്രസ്ഥാനം 5 പതിറ്റാണ്ടിലൂടെ കേരളം മുതൽ അങ്ങ് വടക്കോട്ട് അൽഹംദുലില്ലാഹ് ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഏതെങ്കിലും വർഗീയവാദ പ്രവർത്തനങ്ങളിലോ തീവ്രവാദ പ്രവർത്തനങ്ങളിലോ കോമുവാദ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും കലഹങ്ങളിലോ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളിലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. അത് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തണം. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കലഹങ്ങളും കൊലപാതകങ്ങളും അത് മതത്തിൻ്റെതായി ചിത്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടാകുന്ന സംഘട്ടനങ്ങളിൽ കൊല്ലപ്പെടുന്നവർ ഏതെങ്കിലും മുസ്ലിമാകാം ഹിന്ദുവാകാം, അത് പക്ഷേ മതത്തിൻ്റെ പേരിലുള്ളതായി ചിത്രീകരിച്ചുകൊണ്ട് മതത്തിൻ്റെ ആളുകളെ തീവ്രവാദത്തിലേക്കും അത്തരം ചിന്താഗതികളിലേക്കും തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. നാം സമാധാനത്തിൻ്റെ ആളുകളാണ്, നാം പ്രശ്നങ്ങളെ കൂടിയാലോചനകളിലൂടെ പരിഹരിക്കുന്നവരാണ്. നമ്മുടെ മുന്നിൽ വരുന്ന സമസ്യകളെ സർക്കാരിൻ്റെ മുന്നിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കയറി ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ അനിവാര്യമായ സമരപരിപാടികൾ ആവിഷ്കരിക്കാനും എല്ലാം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും വ്യവസ്ഥക്കും അനുസൃതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ജമാഅത്തും സുന്നി യുവജന സംഘവും SSFഉം എല്ലാം. ഇതെല്ലാം ജംഇയ്യത്തുൽ ഉലമാ അഹ്ലു സുന്ന വൽ ജമാഅയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പണ്ഡിത നേതൃത്വത്തിൻ്റെ അജ്ഞാനവർത്തികളായി അവർ നൽകുന്ന ഓർഡറുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 50 വർഷം ഇവിടെ പൂർത്തിയാക്കുമ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് ഈ രാജ്യത്തിന് എന്താണ് SSFനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിനു മുന്നിൽ നമുക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായ പദ്ധതികളാണ്. ഇവിടെ ഇരിക്കുന്നത് മുഴുവനും SSFന്റെ ഭാരവാഹികളാണ്, ജില്ലാ നേതൃത്വത്തിലുള്ളവരാണ്. അതിന് താഴോട്ടുള്ള ഘടകങ്ങളിലെ ഭാരവാഹികൾ മാത്രമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ SSFന്റെ ഈ ഒരു സമൂഹത്തെ, ഈ വിദ്യാർത്ഥി സമൂഹത്തെ സംസ്കരിച്ച് അവർക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുത്ത് ഈ രാജ്യത്തിൻ്റെ മക്കളായവരെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് SSF മുന്നിൽ കാണുന്നത്. അതിനുവേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സ്കൂളുകളിലും മദ്രസകളിലും പഠിക്കുന്ന കുട്ടികൾ, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലായി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയും അവർക്ക് കോച്ചിങ് നൽകുകയും പുതിയ പാഠശാലകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലുടനീളം വിജ്ഞാനത്തിൻ്റെ വിപ്ലവത്തിനാണ് ഈ സംഘടന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഈ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖാദി മുഹമ്മദ് അവർകളും ആ പണ്ഡിതന്മാരും ചെയ്തിട്ടുള്ള വലിയ സേവനം, മുഹമ്മദ് ഗവാ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചെയ്തിട്ടുള്ള സേവനം, അല്ലാമാ അൻവാറുള്ള ഫാറൂഖി തങ്ങളും മൗലാന ഫസ്ലെ ഹഖ് ഹൈറാബാദി ഭോപ്പാൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവരെല്ലാം ചെയ്തിട്ടുള്ള വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയിലേക്കുള്ള ആ മുതൽക്കൂട്ട്, അതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് SSF പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സമൂഹം ഇവിടെ പ്രവർത്തിച്ചാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിരക്ഷരത നമ്മുടെ നാടിൻ്റെ വലിയൊരു ശാപമാണ്, ദാരിദ്ര്യം നാടിൻ്റെ തീരാ പ്രശ്നമാണ്, തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇതിനൊക്കെ പരിഹാരമുണ്ടാകണമെങ്കിൽ 18 വയസ്സാകുമ്പോൾ പാസ്പോർട്ട് എടുത്ത് എല്ലാവരും ദുബായിലോട്ട് പോയി KCF വളർന്നാൽ പോരാ. KCF ഭാവിയിൽ ഇല്ലാതാകണം, ഭാവിയിൽ എല്ലാവരും ഇന്ത്യയിൽ തന്നെയാകണം. അറബികൾ ഇങ്ങോട്ട് വരണം, യൂറോപ്യന്മാർ ഇങ്ങോട്ട് വരണം, നമ്മൾ അവർക്ക് വിസ കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം വളരണം. അതിനുവേണ്ടിയാണ് നാം ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ
പാസ്പോർട്ട് എടുക്കാതെ ഇവിടെ നിന്ന് തന്നെ പഠിച്ച് പത്താം ക്ലാസ്സിൽ നിർത്തരുത്, പന്ത്രണ്ടിലും അവസാനിപ്പിക്കരുത്. ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും പഠിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ മുന്നേറണം. നമ്മുടെ നാടിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാനുള്ള പ്രൊഫസർമാർ ഈ കൂട്ടത്തിൽ നിന്നുണ്ടാകണം, വൈസ് ചാൻസലർമാരുണ്ടാകണം, മന്ത്രിമാരുണ്ടാകണം, തന്ത്രിമാരുണ്ടാകണം. ഈ രാജ്യത്തിൻ്റെ നയം രൂപീകരിക്കാൻ ആവശ്യമായ ആളുകൾ ഇവിടെ നിന്ന് ഉയർന്നു വരണം. അങ്ങനെ ഒരു സമൂഹം ഉയർന്നു വരുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ എന്നും ഇവിടെ മറ്റു മതക്കാരുമായി തോടോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ഔലിയാക്കന്മാരതാണ് പഠിപ്പിച്ചിട്ടുള്ളത്, സൂഫിയായ കിറാമതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന് വലിയ വിജയം അതിലൂടെ നേടാൻ കഴിയും. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മക്കൾ ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മതക്കാർക്കും അത് വളർച്ചയായിരിക്കും. മർക്കസിനു കീഴിൽ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നത് 10 സ്കൂളുകളാണെങ്കിൽ കശ്മീരിൽ നമ്മുടെ 20 സ്കൂളുകളാണ്. ഒറീസയിലും ബംഗാളിലും ത്രിപുരയിലും അസ്സാമിലും എല്ലാം ഉണ്ട്. ആ കലാലയങ്ങളിലെല്ലാം തന്നെ എല്ലാ മതക്കാരായ കുട്ടികളും വന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമായി മാറും. വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ലാത്തൊരു സ്ഥിതിയിലേക്ക് നാം ഉയരും. ഇവിടുത്തെ മണ്ണിൽ പ്രവർത്തിക്കാൻ, ഈ മണ്ണിൽ കൃഷി ചെയ്യാൻ, ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ, ഇവിടെ നിന്നുണ്ടാക്കിയിട്ട് പുറത്തേക്ക് കയറ്റി അയക്കാൻ നമുക്ക് സാധിക്കണം. ഖാലി മുഹമ്മദ് അവരുടെ നേതൃത്വത്തിൽ, ഖാലിമാരുടെ നേതൃത്വത്തിൽ നടന്ന ആ അറബി മലയാള ഭാഷാ വിപ്ലവം അങ്ങനെ ഇവിടെ മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ ജാപ്പാന്റെയും കൊറിയയുടെയും ഉപകരണങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരില്ലായിരുന്നു, നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ 1921 ശേഷം ഇവിടെ വന്ന അതോധിഷ്ണു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് മതം മതത്തിലേക്കൊതുങ്ങണം, പൂജയിലേക്കൊതുങ്ങണം, ആരാധനാകാര്യങ്ങളിലേക്കൊതുങ്ങണം, നമുക്ക് വിദ്യാഭ്യാസം വേണ്ട, വിജ്ഞാനം വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുത്തത് ഈ പുത്തൻ ചിന്താഗതിക്കാരെന്ന് വിളിക്കുന്ന ആ സമൂഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. നാം ബോധവാന്മാരായിട്ടുണ്ട്, നമുക്ക് ബോധോദയമുണ്ടായിട്ടുണ്ട്, നാം തിരിച്ചു വരികയാണ്, നാം വളർച്ചയുടെ പന്ഥാവിലാണ്, നാം മുന്നോട്ട് ഗമിക്കുകയാണ്. ഇവിടെ ഈ പ്രസ്ഥാനം വളരുമ്പോൾ ഇവിടെ സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കും. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാഷകൾ കൊണ്ടല്ല ഇവിടെ SSF സംസാരിക്കുന്നത്, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഷ കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ഈ രാജ്യത്ത് നന്മ വിളയ്ക്കും. ഇവിടെ ഈ രാജ്യത്ത് പലരെ കൊണ്ടും പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിച്ച് വേണ്ടാത്ത സംസാരങ്ങൾ ഉറത്തിക്കൊണ്ടുവന്ന് അത് ഈ ജനങ്ങൾക്കിടയിൽ ശാന്തി പരത്താൻ ആവശ്യമായ നിലക്കുള്ള ചില പ്രവർത്തനങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാം ഒരിക്കലും അത്തരം തീപ്പന്തങ്ങൾക്ക് പിന്നാലെ പോകരുത്. അത് നമ്മെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി, നമ്മെ ഭീകര ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിപ്ലവത്തിൻ്റെയും അധാർമിക സമരത്തിൻ്റെയും പിന്നാലെ നമ്മെ വലിച്ചേക്കാൻ വേണ്ടിയാണ് അത്തരം പന്തങ്ങൾ നമ്മുടെ മുന്നിലേക്കിടുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നാം അതിൻ്റെ പിന്നാലെ പോകരുത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വലത്തും ഇടത്തും പിന്നിലും എന്തുതരം ബഹളങ്ങളുണ്ടായാലും എന്തുതരം പടക്കം പൊട്ടിയാലും അതിലേക്ക് ചെവിക്കൊടുത്ത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്, വഴിതെറ്റിപ്പോകരുത്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഗമനം തന്നെയാണ്, അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ അതിബൃഹത്തായ വലിയ പദ്ധതികളാണ് ഇൻഷാല്ലാ വരും കാലങ്ങളിലേക്ക് ഈ പ്രസ്ഥാനം തയ്യാർ ചെയ്തിട്ടുള്ളത്. അതിന് പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കണം, ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കണം. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കരുത്, സ്ഥാനത്തിനു വേണ്ടി മോഹിക്കരുത്, അതിനുവേണ്ടി മത്സരിക്കരുത്. സ്ഥാനാർത്ഥികളാകുന്നത് ഒരിക്കലും SSFകാരിൽ നിന്നുണ്ടായിക്കൂടാ. ആരുടെയും എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കാനും പാടില്ല.
എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാനും പാടില്ല. നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രമായിരിക്കണം. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അതിനുവേണ്ടി മാത്രമായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ നാം വിജയിക്കും. ഫയകൂനു മദ്ഹൂഹും വദമ്മൂഹും സവാ لم يخش لوم تلائم في ذي العلا മധു പറയുന്നവന്റെ മധുവും ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപങ്ങളും നമ്മുടെ മനസ്സിനെ ഒരിക്കലും സ്വാധീനിക്കാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നേതാക്കന്മാരുടെ ആജ്ഞകൾ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഉലമാഇൻ്റെയും സാദാത്തിൻ്റെയും പാദപിൻപറ്റിക്കൊണ്ട് അവരുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് വിജയം ലഭിക്കുന്നത്. കൊച്ചു തലകളിൽ വരുന്ന വലിയ കാര്യങ്ങൾ അതുതന്നെയാണ് ശരി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എൻ്റെ തലയിൽ വന്നത് തന്നെയാണ് ശരി എന്നൊരിക്കലും ചെറുപ്പക്കാരായ നമുക്ക് തോന്നിപ്പോകാൻ പാടില്ല. പൂർവീകരായ ആളുകൾ, അവർ പാരമ്പര്യമുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്, അറിവുള്ളവരാണ്, പരിചയമുള്ളവരാണ്. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളനുസരിച്ചുകൊണ്ട് അവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന, ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അതിനിടയ്ക്ക് എന്ത് തരത്തിലുള്ള വിഷയങ്ങളുണ്ടായാലും അതിലേക്കൊന്നും ചിന്തിക്കാതെയും തലകൊടുക്കാതെയും നമ്മൾ പ്രവർത്തിക്കണം. ഒരിക്കലും പരസ്പരം ചീത്ത പറയുന്നവരാകാൻ പാടില്ല, ഗൈബത്ത് പറയുന്നവരാകാൻ പാടില്ല, ഫിത്നയുണ്ടാക്കുന്നവരാകാൻ പാടില്ല. പരസ്പരം രണ്ടാളൊരുമിച്ച് കൂടുമ്പോൾ കൂടെ നിന്ന് പിരിഞ്ഞുപോയവരെ പറ്റി ആക്ഷേപം പറയുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. ഒരു മീറ്റിങ്ങിലിരുന്നാൽ അവിടെ 10 പേരുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾ പിന്നെ രണ്ടായി പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവൻ പറഞ്ഞ അഭിപ്രായത്തെപ്പറ്റി മോശമായി പറയുന്ന രീതി, അതിനെ കമൻ്റ് ചെയ്യുന്ന രീതി, അതൊന്നും നമ്മിലുണ്ടാകരുത്. പറയാനുള്ളതെല്ലാം തന്നെ മുന്നിൽ തന്നെ സംസാരിക്കുകയും അത് പൂർണ്ണമായും ഉൾക്കൊണ്ടു പോവുകയും ചെയ്യുന്ന തുറന്ന മനസ്സിൻ്റെയും തുറന്ന ഹൃദയത്തിൻ്റെയും ആളുകളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നല്ല ട്രാൻസ്പെറൻസി ഉണ്ടാകണം, സത്യസന്ധതയുണ്ടാകണം. ചില്ലിക്കാശുകൾക്ക് പോലും നമ്മൾ വ്യത്യാസം വരുത്താൻ പാടില്ല. കിട്ടുന്ന കാശുകൾക്ക് കൃത്യമായ റെക്കോർഡുണ്ടാകണം, വരവും ചെലവും എഴുതി വെക്കണം, ഓഡിറ്റ് ചെയ്യപ്പെടണം. ആര് ഏത് കാലത്ത് ഓഡിറ്റ് ചെയ്താലും ഞാൻ കൈകാര്യം ചെയ്തതിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് വരാൻ പാടില്ല. ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾക്ക് ഓഡിറ്റർ വരാനുണ്ട്. ദുനിയാവിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ആഖിറത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന് ബോധമുണ്ടാകണം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. റബ്ബുൽ ഇസ്സത്തിൻ്റെ ആജ്ഞകളനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും അവൻ്റെ അഴാവിറങ്ങരുതെന്നും ആഹ്റത്തിൽ നമുക്ക് ഫിത്നയുണ്ടാകരുതെന്നും ചിന്തിച്ചുകൊണ്ട് ചില്ലിക്കാശുകൾക്ക് പോലും കണക്കെഴുതി വെച്ച് വളരെ കൃത്യമായി സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. സാമ്പത്തിക രംഗത്തുള്ള തകരാറുകളാണ് പലപ്പോഴും സംഘടനകളിൽ കുഴപ്പമുണ്ടാക്കുന്നത്, മഹല്ല് കമ്മിറ്റികളിൽ കുഴപ്പമുണ്ടാക്കുന്നത്, മറ്റു പാർട്ടികളിൽ തന്നെ കുഴപ്പമുണ്ടാക്കുന്നത് ഈ സാമ്പത്തിക കൈകാര്യത്തിലെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. അതുകൊണ്ട് കണക്ക് സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായി മാറണം. നിസ്കാരം ഇബാദത്തുകളുടെ കാര്യത്തിൽ നമുക്ക് വളരെ കൃത്യനിഷ്ഠതയുണ്ടാകണം. ഹറാമിലേക്ക് നമ്മൾ ഒരിക്കലും വലിഞ്ഞു പോകരുത്. എല്ലാ സമയത്തും അള്ളാഹുവിനോർത്തുകൊണ്ട്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനോർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ചിന്തയോടുകൂടി, അൽ ഈമാനു വൽ ഇഹ്സാൻ, അൽ ഈമാനു വൽ ഇസ്ലാമു വൽ ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യോത്തര രീതിയിൽ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത 3 കാര്യങ്ങളാണ്. അതിൽ മൂന്നാമത്തേത് അൽ ഇഹ്സാൻ എന്ന് പറയുന്നത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് فإن لم تكن تراه فإنه يراك. പ്രവർത്തിക്കുന്ന സമയത്ത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുക, അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്.
അങ്ങനെ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പുറത്താണുള്ളത് എന്ന ഒരു ചിന്തയോടുകൂടി ഓരോ സമയത്തും പ്രവർത്തിക്കുകയും ഓരോ വാക്കുകളും ഉരുവിടുകയും മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എഴുതപ്പെടാതെ ഒരു കാര്യവും നീ ഉച്ചരിക്കുന്നില്ല. നിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ പകർത്തുന്നുണ്ട്, ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം തന്നെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ നിന്റെ കൈകളിൽ നൽകപ്പെടും. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുമെന്നൊരു ബോധം SSFകാരായ നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. അങ്ങനെ നാം ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന പക്ഷം വിജയം ഉറപ്പു തന്നെയാണ്, ഉറപ്പു തന്നെയാണ്, അതിൽ സംശയമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, വിജയിപ്പിക്കുമാറാവട്ടെ. റഹ്മുർ റാഹിമീനായ റബ്ബേ, വലിയ പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ട്, വലിയ ചരിത്രത്തെ ഓർത്തുകൊണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് SSF ഇവിടെ പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എല്ലാവിധ കാരുണ്യവും ചെയ്യണം റഹ്മാനെ. എല്ലാ